എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ അഭിരാം, എൻ ഐ ടി കാലിക്കറ്റിൽ തേർഡ് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കീം 2021 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ കീം 2021 ഡേറ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റ് 5-ാം തീയതി. ബിറ്റ്സാറ്റ് എക്സാമുമായിട്ട് ചെറിയ ക്ലാഷ് അതിന് വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് ബിറ്റ്സാറ്റിനുള്ളത്. അത് ഇതിനെ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ബാക്കി ഡിസിഷൻസ് ഗവൺമെൻറ്റിൻ്റെയും ബിറ്റ്സാറ്റ് അതോറിറ്റീസിൻ്റെയും കയ്യിലാണ്. അത് എന്തോ ആവട്ടെ, നമുക്കത് നോക്കാം. ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇനിയുള്ള ദിവസങ്ങളിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം? കീം എക്സാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാം എന്നതാണ് നമ്മുടെ കണ്ടന്റ്. അപ്പോൾ സംഗതി വളരെ ക്ലിയർ ആണ്. പഠിച്ചാൽ മാർക്ക് കിട്ടും, പ്രാക്ടീസ് ചെയ്താൽ മാർക്ക് കിട്ടും. ഏ, അപ്പോൾ അതിന് വേണ്ടി മാത്രം തീപ്പൊരി പ്രിപ്പറേഷനാണ് ഇനി വേണ്ടത്. എന്ത് ചെയ്താൽ നമുക്ക് ആ പ്രിപ്പറേഷനിലേക്ക് എത്തിച്ചേരാം? എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഒരു ദിവസം? അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഇന്ന് ജൂലൈ 14, ഓഗസ്റ്റ് 5 എക്സാം. കൃത്യം 21 ദിവസം. ഇന്നത്തെ ദിവസം വിട്ടാൽ നാളെ തൊട്ട് 21 ദിവസം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ ചാപ്റ്റർ അറിയില്ല എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിനുവേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ഫിസിക്സിൽ, മാത്സിൽ, കെമിസ്ട്രിയിൽ എന്നുള്ള 3 വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അത് ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ്. എന്താണ്? 3 സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എഴുതി വെക്കുക. അതിൽ നിങ്ങളുടെ പ്രൊഫിഷ്യൻസി, ഈ ചാപ്റ്റർ എനിക്ക് അറിയാം, ഈ ചാപ്റ്റർ കുറച്ചുകൂടെ നോക്കണം, ഈ ചാപ്റ്റർ ഒട്ടും അറിയില്ല, റിവൈസ് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കുക. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അടുത്തത്, നാളെ മുതൽ 15 മുതൽ 22 വരെയുള്ള ഒരാഴ്ചത്തെ സമയം പൂർണ്ണമായിട്ടും പഠിക്കാൻ ഉപയോഗിക്കുക. ഇത് അധികം പഠിത്തത്തിൽ കോൺഫിഡൻസ് കുറവുള്ളവർക്കാണ് ഇത്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നേരെ മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് വർക്കൗട്ട് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ എഴുതാം. അപ്പോൾ ഒരു കോൺഫിഡൻസ് കുറഞ്ഞവർക്ക് നാളെ മുതൽ ഒരാഴ്ച പഠിക്കാനുള്ള സമയമാണ്. അതും കൃത്യമായ റിവിഷൻ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അനാവശ്യമായ ഒന്നും നമ്മളിനി പഠിക്കാൻ പോകുന്നില്ല. കീം എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അത് എങ്ങനെ പഠിക്കണം? നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സിൻ്റെ പേരെടുക്കുക, ഗൂഗിളിൽ ചെല്ലുക, കീം ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ന ചാപ്റ്റർ. ഇപ്പോൾ സർഫസ് കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് അറിയാത്തത്, കീം ക്വസ്റ്റ്യൻസ് ഫ്രം സർഫസ് കെമിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് എടുക്കുക ചെയ്യുക. ഇതായിരിക്കണം പഠിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ സ്ട്രാറ്റജി. ഇനി എത്ര സമയം പഠിക്കണം? മിനിമം ടു മിനിമം, ഇനിയിപ്പോൾ ദിവസങ്ങൾ വളരെ കുറവാണ്, മിനിമം ടു മിനിമം 7 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. വേറെ പണിയൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട, കുറച്ച് നാളത്തെ പരിപാടിയല്ലേ. അപ്പോൾ അതിനൊരു ചെറിയ സാമ്പിൾ ഒരു ടൈമിംഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക, കംഫർട്ടിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ പഠിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 7 മണിക്ക് മുമ്പൊക്കെ എന്തായാലും എണീക്കുക, നിങ്ങളുടെ പ്രഭാത പരിപാടികൾ എല്ലാം അതിനു മുമ്പ് തീർക്കുക. 8 മണിക്ക് പഠിക്കാനിരിക്കുക. ഒരു 8 to 11 എങ്കിലും കെമിസ്ട്രി പഠിക്കുക. രാവിലെ സമയത്താണ് കെമിസ്ട്രി പഠിക്കാൻ നല്ലത്, ഉറക്കം ഒക്കെ മാറിയിരിക്കുന്ന ഒരു സമയമാണ്. കെമിസ്ട്രി അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സമയത്ത് കെമിസ്ട്രി പഠിക്കുക. എങ്ങനെ പഠിക്കുക? നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പിക് എടുക്കുക, അതിനകത്ത് പോയി ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ന ചാപ്റ്റർ എന്നടിക്കുക. അപ്പോൾ ഒന്നുകിൽ നേരത്തെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. 2-3 സൈറ്റുകളിൽ പോയി നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ്. റിലീജിയസ് ആയിട്ട് ചെയ്യുക. ചെയ്യുന്ന കൂട്ടത്തിൽ വേറെ സ്ഥലത്തേക്കൊന്നും അറ്റൻഷൻ മാറിപ്പോകരുത്. കമ്പ്യൂട്ടറും എല്ലാ മൊബൈലും എല്ലാം കയ്യിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ എയിം, നിങ്ങളുടെ അംബീഷൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. ഒരു 12 മണി തൊട്ട് 3 മണി വരെ ഉച്ച സമയമാണ്. ആ സമയത്ത് മാത്സ് ചെയ്തിരുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്സ് ആകുമ്പോൾ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളായിട്ട് ഉറക്കമൊന്നും വരത്തില്ല, അത്യാവശ്യം ചിന്തിച്ച് ചെയ്യാനും പറ്റും. 12 to 3 മാത്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈകിട്ട് ഒരു 6 മണി മുതൽ 9 മണി വരെ ഫിസിക്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫിസിക്സും നല്ല കോൺസെപ്റ്റുവൽ ആണ്, നിങ്ങൾക്ക് ഇടയ്ക്ക് മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പിടിച്ചിരിക്കുക മക്കളെ, ഒരാഴ്ചത്തെ പരിപാടിയാണ്. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക.
ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 7 മണി സമയത്ത് നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ സൂപ്പർ 5 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടാറുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ പറുദീസയാണ്. ശരിക്കും ഒരുപാട് ചാനലുകളുണ്ട് കീം എക്സാമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നോക്കുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? 22-ാം തീയതിക്ക് ശേഷം പക്ക പ്രീവിയസ് ഇയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. പ്രീവിയസ് ഇയർ 2016 മുതലുള്ളത് എന്തായാലും ചെയ്തിരിക്കണം. 2016, 17, 18, 19, 20 എക്സാം എഴുതുന്ന അതേ സ്റ്റൈലിൽ നിങ്ങൾ എഴുതണം. രാവിലെ എത്ര മണിക്കാണ് എക്സാം തുടങ്ങുന്നത്? 10 മണിക്കാണ്. 10 to 12 ആദ്യത്തെ പേപ്പർ എഴുതുക, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതിനുശേഷം റെസ്റ്റ് എടുക്കുക. പിന്നെ 2:30 to 5 അടുത്ത പേപ്പർ മാത്സ്. അപ്പോൾ അതും കറക്റ്റായിട്ട് ഈ ടൈമിംഗ് വെച്ച് തന്നെ എഴുതുക. ഇടയ്ക്ക് സംശയം വന്നാൽ ആൻസർ നോക്കാൻ പോകരുത്, ഇരുന്ന് എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം മാത്രം അനലൈസ് ചെയ്യുക. അപ്പോൾ അതിനും ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എക്സാം എഴുതുക, തൊട്ടടുത്ത ദിവസം അതിനെ അനലൈസ് ചെയ്യുക. അനലൈസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗം തെറ്റി, ഏത് ഫോർമുലയാണ് അറിയാതിരുന്നത്, ആ ഫോർമുല പഠിക്കുക, ആ ഫോർമുല വെച്ച് 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ആ ഫോർമുല തറോ ആവും. അപ്പോൾ ഇങ്ങനെ അടുത്ത 10 ദിവസം നിങ്ങൾ ഉപയോഗിക്കണം. ഏകദേശം ഒരു 1 ഓഗസ്റ്റോടുകൂടി ഈ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും, അതായത് 16, 17, 18, 19, 20 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പം 23-ാം തീയതി എന്ന് പറയുന്ന ദിവസം 16-ാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 22-ാം തീയതി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. 16-ാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 24-ാം തീയതി അത് അനലൈസ് ചെയ്യുക. 25-ാം തീയതി 2017 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 26 അത് അനലൈസ് ചെയ്യുക. 27 2018, 29 2019, 31 2020 1-ാം തീയതി അതിൻ്റെ അനാലിസിസ് കഴിയും. പിന്നെ ചെയ്യേണ്ടത് മിനിമം ഒരു 2 മോക്ക് ടെസ്റ്റ് എങ്കിലും എഴുതിയിരിക്കുക. 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ആൽഫ ക്ലാസ് റൂംസ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സൈറ്റിൽ പോയി എക്സാം എഴുതാൻ എന്താ ഫ്രീ തന്നെയാണ്. നിങ്ങൾക്ക് എക്സാം സുഖമായിട്ട് പോയി എഴുതാം. നിങ്ങൾക്ക് ഡൗട്ട്സ് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഈ എക്സാമിൻ്റെ സൊല്യൂഷൻസ്, ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അവർക്ക് കിട്ടും. അതിനാണ് ഈ ഫീസ് അവർ വെച്ചിരിക്കുന്നത്. അതൊരു ന്യായമായ ഫീസ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ അത്രയും വർക്ക് ചെയ്തിട്ട് ഇട്ടതാണ്. ഓ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂലല്ലോ, അത് മറ്റൊരു വസ്തുത. അപ്പോൾ പഠിക്കാനുള്ള ഒരാഴ്ച, പ്രാക്ടീസ് ചെയ്യാനുള്ള 10-12 ദിവസം, പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതണം. പക്കായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. ഓക്കെ, പിന്നെ എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അന്ന് അധികം സ്ട്രെസ് ഒന്നും എടുക്കാതിരിക്കുക, അന്ന് കൂളായിട്ടിരിക്കുക. അതിൻ്റെ അതിന് മുമ്പ് വരെ നമ്മളുള്ള ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ചെയ്യുന്നത് എന്തോ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. യു ഗെറ്റ് വാട്ട് യു ഡിസേർവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അത് പുറത്തൊക്കെ മഴയാണ്. അതേപോലെ നമ്മൾ ലൈറ്റ് ഇട്ടപ്പോൾ ബാക്കിൽ നിന്ന് അധികം ലൈറ്റ് വന്നു. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഫിൽറ്ററൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രി ഒരു 5 ക്വസ്റ്റ്യനുമായിട്ടൊക്കെ നമുക്ക് കാണാം. ശരി, അപ്പോൾ ഓക്കെ, മാക്സിമം വർക്ക് ചെയ്യൂ. നമുക്ക് നല്ലൊരു കോളേജ്, നല്ലൊരു ബ്രാഞ്ച്, നമുക്ക് പറ്റും, നമുക്കേ പറ്റൂ. അപ്പോൾ ശരി.